പണ്ട് കാല പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ കഴിയണില്ല. ഒരു സ്ത്രീയുടെ മതം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ആ പേഴ്സണൽ ചോയ്സ് ആയിട്ടാണോ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ ആലോചിക്കണം. ഈ പെൺകുട്ടികളുടെ കൂട്ടായ്മയ്ക്ക് ഏറ്റവും കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഫാക്ടർ ഉണ്ട്, ഒരു പരിധി വരെ ഞങ്ങൾ എപ്പോഴും പറയുന്നുണ്ട്, അത് ഈ പ്രശ്നങ്ങളാണ്. കേരളത്തിൽ പൊതുമണ്ഡലങ്ങളിലെ മുസ്ലിം സ്ത്രീകളുടെ ഇടപെടലുകൾക്ക് ചരിത്രപരമായ അടിത്തറയുണ്ട്. മലബാർ കലാപ പോരാളി മാളു ഹജുമയും ആദ്യ വനിതാ പത്രാധിപ ഹലീമ ബിവിയും മാത്രമല്ല, തെറുപ്പ് ജോലി ചെയ്ത, കൃഷിയിടങ്ങളിൽ പണിയെടുത്ത തൊഴിലാളികളായ അനേകം ഉമ്മമാരുടെയും ചരിത്രമാണത്. 1993 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംവരണം നടപ്പിലാക്കുന്നത്. ഇതിനും വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ 25 ജമീല റസാഖ് രാമനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റാകുന്നത്. 1979 മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്. ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന പൊതുപ്രവർത്തകരായ മുസ്ലിം സ്ത്രീകൾ അവരുടെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും ബഹുമുഖങ്ങളായ പോരാട്ടങ്ങളെക്കുറിച്ചും പറയുന്നു. 79 ഞാൻ നിന്നത്, ഞാനും കുട്ടികളും ചെറുതാണ്. പക്ഷേ പെട്ടെന്ന് ഇവരെല്ലാവരും കൂടി ഒന്ന് സമ്മർദ്ദം നടത്തി നമ്മൾ നിൽക്കുന്നില്ല തീരുമാനത്തിലായിരുന്നു. പിന്നെ വളരെ അധികം ഇല്ല നിർബന്ധത്തിന് വഴങ്ങി നമ്മൾ നിൽക്കേണ്ടി വന്നു. സ്വതന്ത്രമായിട്ടാണ് നിന്നത്. എൻ്റെ കുടുംബത്തിന് വരെ കുടുംബത്തിൽ നിൽക്കണം എന്ന് നിൽക്കണ്ടെന്ന്, പിന്നെ അതൊരു പിന്നെ ഇവരെ അനിമാരൊക്കെ ചിലർ നിൽക്കണം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും നാട്ടുകാരൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കതിൽ തീരെ ഉറപ്പ് വിശ്വാസമൊന്നുമില്ല. അത് ഒന്നാമത് കുട്ടികളൊക്കെ ചെറുത് ഇവിടെ ആക്കിയിട്ട് പോകാനൊക്കെ, പിന്നെ ഏതായാലും നിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണമല്ലോ. അങ്ങനെ നിന്നു പ്രധാനമായിട്ടും കൊണ്ട് ജയിച്ച്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും രാഷ്ട്രീയ പ്രവേശം പൊതുവിൽ ഭയങ്കര വ്യത്യാസമുള്ളതാണ്. എന്തുകൊണ്ടാണ് വ്യത്യാസം എന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ കൊടുക്കുന്നൊരു എഫേർട്ടിൻ്റെ വ്യത്യാസമാണ്. പൊതുവെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് ആണുങ്ങൾക്കാണ് എന്നുള്ള പൊതുബോധത്തിൽ, അല്ലെങ്കിൽ ഒരു പൊതുചിത്രത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു പെൺകുട്ടി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അവർക്ക് പറ്റാത്ത മേഖലകളും അല്ലെങ്കിൽ അതിലുപരിയായിക്കൊണ്ട് നിലനിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ഇല്ലാത്തൊരു സ്പേസിലേക്ക് കയറി വരുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പ്രത്യേകിച്ച് അത് പൊതു ഇടത്തിലെത്തുന്നതിന് മുൻപ് ആദ്യമേ സ്വന്തത്തോട് സ്ട്രഗിൾ ചെയ്യണം, ഞാൻ ഇതിന് പറ്റുന്നതാണോ അല്ലെങ്കിൽ ഇത് നമുക്കുള്ളതാണോ എന്നുള്ളൊരു ചോദ്യം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്കില്ലാത്ത കുറച്ചുകൂടി കെട്ടുപാടുകൾ നമുക്കുള്ളത്, കെട്ടുപാടുകൾ എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുന്നത് നമുക്കുള്ളത് കൊണ്ടാണല്ലോ ആ ഒരു ചോദ്യം തന്നെ വരുന്നത്. ആ കെട്ടുപാടിൻ്റെ ഏറ്റവും വലിയ പാരമ്യത്തിലെത്തി നിൽക്കുകയാണ് ഞാൻ. കയ്യിലൊരു കുഞ്ഞുണ്ട്. ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കൊരു പക്ഷേ അവർക്കില്ലാത്ത കുറച്ചുകൂടി ഉത്തരവാദിത്വങ്ങൾ കാലങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങളാണ് രാഷ്ട്രീയത്തിലായാലും മറ്റു പൊതു ഇടങ്ങളിലായാലും നമ്മുടെ ഒരു പ്രവേശനം എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അല്ലെങ്കിൽ ആശങ്കയായിട്ടൊക്കെ ഉയരുന്നത്. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വീട്ടിലേക്കുള്ള ഒരു ഒരു ബ്രെഡ്വിന്നർ എന്നതിലപ്പുറത്തേക്ക് വലിയൊരു റോളുകൾ എടുത്തിട്ടില്ലെങ്കിൽ സുഗമമായ ജീവിത സാധ്യമാണ്. ഞാൻ ക്യാമ്പസ് പൊളിറ്റിക്സിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അതിനു മുൻപേ രാഷ്ട്രീയം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന കുടുംബത്തിലാണ് ജനിച്ചത് വളർന്നത് എന്നെങ്കിൽ കൂടി അതിനു മുൻപുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നമ്മുടെ പഠനങ്ങളിലോ അല്ലെങ്കിൽ അന്വേഷണങ്ങളിലോ മാത്രമായിരുന്നു. ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഇടപെട്ടുകൊണ്ടുള്ള പ്രാക്ടിക്കലായിട്ട് ഇടപെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നില്ല, അതിനുള്ള സാഹചര്യങ്ങളില്ലായിരുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി. നമ്മൾ ക്യാമ്പസിലെത്തുമ്പോഴാണ് കുറച്ചുകൂടി തുറന്നൊരു ലോകം നമുക്ക് മുന്നിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞില്ലേ ഞടങ്ങുന്നോ ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നാണ് MSF എന്ന് പറയുന്ന സംഘടനയോടൊപ്പം ഹരിതയോടൊപ്പം ഒക്കെ സജീവമായി പ്രവർത്തിച്ചു തുടങ്ങുന്നത്. അതിന് മുൻപും നാട്ടിൽ MSF പ്രവർത്തനങ്ങളോട് ഒരുമിച്ച് നിന്നിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിൽ അന്ന് പണ്ട് ആദ്യമായിട്ടൊരു പെൺകുട്ടികളുടെ ഒരു കൂട്ടമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് ആ കൂട്ടത്തിലുണ്ടായി. പക്ഷേ പറഞ്ഞതുപോലെ നാട്ടിൽ നമുക്ക് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മുടെ ആവശ്യമില്ലാത്ത രാഷ്ട്രീയമാണ് പൊതുവിൽ നടന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് കല്യാണത്തിന് ശേഷം പെരിന്തൽമണ്ണയിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത്. അങ്ങനെ ബ്ലോക്കിൽ
മത്സരിച്ച് വിജയിച്ചു. ഇപ്പോൾ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ ജനറൽ സീറ്റായിട്ടുള്ള ഞങ്ങളെ വാർഡിൽ വരെ ഒരു സ്ത്രീയായിരുന്നു മത്സരിച്ചത്. ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു സ്ത്രീയായിരുന്നു മത്സരിച്ചത്. ഞങ്ങൾ മൂന്ന് സ്ത്രീകളാണ് ഞങ്ങളുടെ നാട്ടിൽ. നാട്ടുകാർക്ക് എങ്ങനെയാണെങ്കിലും വോട്ട് ചെയ്യാനുള്ളത് ഞങ്ങൾ മൂന്ന് സ്ത്രീകൾക്കായിരുന്നു. അന്ന് ഹരിതയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളൊരു ഭാരവാഹിത്വം വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഹരിതയിൽ ഒരുപാട് പെൺകുട്ടികൾ വോട്ട് ചോദിക്കാൻ കൂടെ ചേർന്നിട്ടുണ്ടായി. ഓരോ ദിവസവും ഓരോ ജില്ലാ കമ്മിറ്റികളിലെ പഞ്ചായത്ത് കമ്മിറ്റികളിലൊക്കെ പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. അന്നത്തെ വിഷ്വലൊക്കെ ഞാൻ അന്ന് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടാൽ മനസ്സിലാവും, ഓരോ ദിവസവും ഞങ്ങൾ ഒരുപാട് പെൺകുട്ടികളുടെ കൂട്ടമായിരുന്നു വോട്ട് ചോദിക്കാൻ പോയിരുന്നത്. അത് നാട്ടുകാർക്ക് ഒരു ചെറിയ കൗതുകം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം രണ്ടോ മൂന്നോ ആളുകൾ വന്ന് ഒരു കൂട്ടത്തോടെ ആണുങ്ങൾ വന്ന് വോട്ട് ചോദിക്കുന്നതിന് അപ്പുറത്ത് ഞങ്ങളൊരു കൂട്ടം പെൺകുട്ടികൾ, കുട്ടികൾ തന്നെ എന്ന് വെച്ചാൽ ക്യാമ്പസിലൊക്കെ പഠിക്കുന്ന കുട്ടികളായിരുന്നു എൻ്റെ കൂടെ വോട്ട് ചോദിക്കാൻ വന്നത്. അതൊരു രസമുള്ള അനുഭവമായിരുന്നു. ആദ്യത്തെ വോട്ട് ചോദിക്കാൻ ഇതിനൊക്കെ വളരെ നമ്മളെ അവരടുത്ത് ചെന്നിട്ട് കണ്ടുമുട്ടുമ്പോൾ അവർ നേരിട്ടൊന്ന് നമ്മൾ സംസാരിക്കാനും കൂടെ അവർ ഇല്ലായിരുന്നു. പിന്നെ നമ്മളെ പ്രായമല്ലോ, ഒന്ന് രണ്ടാൾക്കാരൊക്കെ അന്ന് എൻ്റെ കൂടെ വരികയായിരുന്നു. അവരും രാഷ്ട്രീയമൊന്നും നോക്കാതെ തന്നെ എല്ലാ വീടുകൾക്കും കയറി ഇറങ്ങാൻ വന്നിട്ടുണ്ട്. അവിടെ മൊത്തം പോയിട്ടുണ്ട്, ഓരോ വീട്ടിലും പല പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട്. അവരാദ്യമായിട്ട് കാണുന്ന ചെല്ലുമ്പോൾ നമ്മളോട് ചോദിച്ചു, എന്തിനാണ് ഇപ്പം ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യം, ഇതൊന്നും പെണ്ണുങ്ങൾക്ക് നല്ലതല്ല, ഇവിടെ ആരും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല, പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇവരും ഇവിടുത്തെ വലിയ കുടുംബത്തിൽ നിന്നൊക്കെ ഒരു ആളും പുറത്തിറങ്ങി അല്ലാതെ ഞങ്ങൾ സഹായം ചോദിക്കുമ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത്, എന്തിനാണ് നിങ്ങളിങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ട് വളരെ നമ്മളെ ദേഷ്യപ്പെട്ട വീടുകളുണ്ട്. നമുക്ക് എതിരായിട്ടില്ല വീട്ടിൽ നിന്നൊക്കെ അവർ വാതിലൊക്കെ കൊട്ടിയടച്ച് ഞാൻ വോട്ടില്ല. അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചെന്നാലും ഞാൻ എൻ്റെ എതിർ കാൻഡിഡേറ്റിൻ്റെ വീട്ടിൽ തന്നെ പോയിട്ട് നമ്മുടെ അടുത്ത് എനിക്ക് നിങ്ങളോടൊരു വിരോധമില്ല. നമ്മൾ ഇത് മത്സരം എന്ന് പറഞ്ഞാൽ ഒരു തമാശയിലെടുക്കുക, നിങ്ങൾക്ക് ഇന്നോട് വോട്ട് ചോദിക്കുക, എനിക്ക് നിങ്ങളോട് അങ്ങനെ ചോദിച്ചു. എന്നിട്ട് വളരെ ദേഷ്യപ്പെട്ടു ഏട്ടാ പറഞ്ഞു. പിന്നെ നമ്മൾ ഭയങ്കര അടുപ്പമായിരുന്നു കേട്ടോ അന്നത്തെ, കാരണം അവർ പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്, നമ്മൾ അപ്രസിദ്ധിച്ചിട്ടായിട്ടാണല്ലോ നിൽക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ലോണം. അവരൊക്കെ ഇപ്പോഴും നിൽക്കുന്നവരൊക്കെ ഇവിടെ വന്ന് ചോദിക്കും, നിങ്ങളെ അന്നത്തെ ഇതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ പറയും ഒരു ധൈര്യമായിട്ട് ചെയ്യാൻ വിചാരിച്ച നല്ല കാര്യത്തിന് ആരും സമ്മർദ്ദത്തിൽ നിൽക്കാതെ ചെയ്തു കൊടുക്കണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ രാഷ്ട്രീയ വ്യക്തിപരമായ എതിർപ്പുകളൊന്നും ഇല്ലാതെ തന്നെ ചെയ്തു കൊടുക്കണം എന്നവർ പറയാറ്. എഴുത്തിലൂടാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. നേരത്തെ പൊളിറ്റിക്കൽ ലേഖനങ്ങൾ, പിന്നെ നന്നായിട്ട് സോഷ്യൽ മീഡിയ ഇടപെടലൊക്കെ നടത്തിണ്ടായിരുന്നു. ഇത് ആദ്യത്തെ പിന്നെ ഫസ്റ്റാണ് മത്സരിക്കുന്നത്. അപ്പോൾ എഴുത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു പക്ഷേ ജീവിതത്തിൽ ഇത്ര കാലം നമ്മൾ ജീവിച്ചതിൽ നിന്ന് ഏറ്റവും കൂടുതൽ നവീകരിക്കപ്പെട്ടൊരു കാലമാണ് കഴിഞ്ഞ ഒന്നര വർഷം എന്നുള്ളത്. സത്യത്തിൽ നമ്മൾ എഴുതുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളെ പഠിക്കാനും വായിക്കാനുമൊക്കെ ശ്രമിച്ചിരുന്ന ഒരു കാലമായിരിക്കും കഴിഞ്ഞ കാലം. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരൊന്നര വർഷം കൊണ്ട് ഈ ഒരു 25-26 വർഷത്തതിനേക്കാൾ കൂടുതൽ ഞാൻ ഡെവലപ്പ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ പുറമേ നിന്ന് കാണുന്ന ഒരവസ്ഥയല്ല നമ്മൾ ജനങ്ങൾക്കൊപ്പം ജീവിക്കാൻ തുടങ്ങുമ്പോഴത്. ഈ മുസ്ലിം സ്ത്രീയുടെ പൊതുജീവിതം എന്നുള്ളതോ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീയുടെ പൊതുമണ്ഡല പ്രവേശനം എന്നുള്ളതോ ഒരുപാട് കാലമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ കാലത്തും ഇന്നും അതൊരു പുതിയ ചർച്ചയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ നവോത്ഥാന കാലം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സാധനം, അതിപ്പോ ഹലീമ ബീവി ഒക്കെ വരുന്ന ആദ്യത്തെ വൈദ്യശാസ്ത്ര ബിരുദം നേടിയത് മുസ്ലിം സ്ത്രീയാണ്. ഹലീമ ബീവി ഒരു പത്രത്തിന്റെ എഡിറ്ററായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ആ കാലഘട്ടത്തിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു അടുപ്പൂതിപ്പാവകളും പ്രസവയന്ത്രങ്ങളും എന്നൊക്കെയുള്ള പ്രയോഗം തന്നെ കൊണ്ടുവരുന്നത് ഹലീമ ബീവിയാണ് ആദ്യമായിട്ട് കേരളത്തിനകത്ത് അത് പരിചയമില്ലാതെ. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അത് നിന്നിട്ടാണ് നമ്മൾ വീണ്ടും മുസ്ലിം സ്ത്രീയുടെ പൊതുമണ്ഡല പ്രവേശത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഹരിത വിഷയത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിരന്തരമായി പാർട്ടിയിലുണ്ടായ സംസാരങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ഇത് പൊതു ഇടങ്ങളിലേക്ക് എത്തുന്നത്. നമ്മൾ വിചാരിച്ച പോലെ അല്ല അത് അഡ്രസ്സ് ചെയ്യപ്പെട്ടത്. പിന്നീട് പ്രതീക്ഷാവഹമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് അത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ മാത്രമൊരു പ്രശ്നമായിരുന്നില്ല. ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു ഇത് ഞങ്ങൾ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു രാഷ്ട്രീയ പാർട്ടി ആയതുകൊണ്ട്, ഞങ്ങൾ പറഞ്ഞത് അതിനെതിരായതുകൊണ്ട് അത് ശ്രദ്ധിക്കപ്പെട്ടുന്നുള്ളു. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലുകളിലും ഉള്ളതാണ്, കുറച്ച് കാണുന്നതല്ല, എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നടക്കുന്നൊരു വിഷയമാണ്. ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ജനറേഷൻ ഗ്യാപ്പ് എന്നതിലുപരിയായിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ കുറേ കാലമായിട്ട് എല്ലായിടത്തും ഇങ്ങനെ അസ്വസ്ഥമായി നിൽക്കുന്നുണ്ട്. ഇത് പൊട്ടും,
ഇതിപ്പോൾ മുസ്ലിം ലീഗ് പാർട്ടിയിലേ പൊട്ടിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയിലേ പൊട്ടിയിട്ടുള്ളൂ. ഈ പെൺകുട്ടികളുടെ കൂട്ടായ്മയ്ക്ക് ഏറ്റവും കോമൺ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഒരു ഫാക്ടറുണ്ട്, ഒരു പരിധി വരെ ഞങ്ങളെപ്പോഴും പറയുന്നുണ്ട്, അത് ഈ പ്രശ്നങ്ങളാണ്. നമ്മൾ പെൺകുട്ടികൾ ഏത് തരത്തിലുള്ള സ്വഭാവ വൈജാത്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമ്മൾ ഒരുമിപ്പിച്ച് നിർത്താൻ കുറേ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ഒരു കോമൺ ഫാക്ടറാണ്. ഇനി ഈ പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പോഴാണ് ആ ഒരു സ്പേസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. പണ്ട് ഒരുപാട് ഡിപ്രൈവ്ഡ് ആയിരുന്നു, ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമ്മൾ താഴെയായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്പേസ് ഉണ്ട്, അത് ഉപയോഗിക്കാൻ എല്ലാവരും പഠിച്ചു തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് കറക്റ്റീവ് മെഷേഴ്സ് ഉണ്ടാവും, തിരുത്താൽ ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. തീർത്തും സ്റ്റീരിയോടിപ്പിക്കലായ ആഖ്യാനങ്ങളാണ് മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് ഇന്നും സമൂഹത്തിൽ പ്രചാരത്തിലുള്ളത്. പീഡിതരാണ് രാജ്യത്തെ മുസ്ലിം സ്ത്രീകളെന്നാണ് സംഘപരിവാർ പ്രചാരണം. ഒരു ന്യൂനപക്ഷ സമുദായത്തെ അപരിവൽക്കരിക്കാനും അപരിഷ്കൃതരായി ചിത്രീകരിക്കാനും സംഘപരിവാർ ആവർത്തിച്ചുയർത്തുന്ന മുദ്രാവാക്യമാണത്. കർണാടകയിലെ ഹിജാബ് നിരോധനം മുതൽ ബുള്ളി ബൈ പോലുള്ള ആപ്പുകൾ വരെ മുസ്ലിം സ്ത്രീകളെ നിരന്തരം ആക്രമിക്കുന്നത് ഈയൊരു മുദ്രാവാക്യത്തിന്റെ തുടർച്ചയാണ്. നിലവിൽ കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു ഇരട്ടി ബാധ്യതകളുണ്ട്. അത് ഒരേ സമയം സ്വന്തം സംഘടനയ്ക്കകത്ത് നിന്ന് പോരാടാനും അതേ സമയം സമൂഹത്തിനകത്ത് നിന്ന് പോരാടാനും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു സ്ത്രീയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഏത് സംഘടനയ്ക്ക്, ഇപ്പം എൻ്റെ ഒരു ബോധ്യം എന്ന് പറയുന്നത് ഒരു രണ്ടാമത്തെ ഒരു പ്രൊജക്റ്റല്ല സ്ത്രീകളുടെ ഇക്വാലിറ്റി എന്ന് പറയുന്നത്, ഒരു സെക്കൻഡറി പ്രൊജക്റ്റ് ആയിട്ടല്ല ഏറ്റെടുക്കേണ്ടത്. കമ്മ്യൂണലി പോളറൈസ്ഡ് ആകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. സംഘപരിവർ വളരെ ബോധപൂർവ്വം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന മതേതര പക്ഷത്ത് നിൽക്കുന്ന മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള ബാധ്യതകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന്, ഈ സംഘപരിവാർ പൊളിറ്റിക്സിനോട് നിരന്തരമായി പൊരുതുന്ന സമയത്തും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ സംഘപരിവാർ ഒരു അജണ്ടയായിട്ട് സെറ്റ് ചെയ്യുന്നതിനെതിരെ പൊരുതണം. അതോടൊപ്പം തന്നെ ഇതിനകത്തുള്ള സാമുദായിക സംഘടനകൾ എന്നുള്ളതല്ല ഞാൻ പറയാം, SDPI പോലെയുള്ള വർഗീയ സംഘടനകൾക്കെതിരെ അത് അവരെ മുന്നോട്ട് വെക്കുന്ന ഒരു അധികാര സാധനത്തിനെതിരെ വീണ്ടും നിരന്തരം കലയിച്ചുകൊണ്ടിരിക്കണം. അതായത് രണ്ട് രീതിയിലാണ് മുസ്ലിം സ്ത്രീകളുടെ ഏജൻസി. ഒന്ന് സംഘപരിവാർ ഏറ്റെടുക്കുന്ന ഏജൻസി, മറ്റൊന്ന് SDPI പോലെയുള്ള സംഘടനകൾ ഏറ്റെടുക്കുന്ന ഏജൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീയുടെ മതം എന്ന് പറയുന്നത് സ്ത്രീയുടെ പേഴ്സണൽ ചോയ്സാണ്. പക്ഷെ ആ പേഴ്സണൽ ചോയ്സ് ആയിട്ടാണോ പ്രാക്ടീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ ആലോചിക്കണം. യഥാർത്ഥത്തിൽ മതം പറയേണ്ടിടത്ത് മതം പറയണം, അത് മതത്തിന്റെ സംരക്ഷണത്തിന് എന്നതിലുപരിയായിക്കൊണ്ട് ഈ ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഡൈവേഴ്സിറ്റിക്ക് കൂടി വേണ്ടിയിട്ടാണ്, ഇന്ത്യയുടെ കാതലായിട്ടുള്ള ഒരു ആത്മാവിനെ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അത് അതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ഇവർ ചർച്ചകൾ ഉണ്ടാക്കും. മുസ്ലിം സ്ത്രീകൾ അരക്ഷിതാവസ്ഥ അനുഭവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ അന്നുള്ളതിനേക്കാളും വലിയ തോതിൽ മുസ്ലിം സ്ത്രീകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. സത്യത്തിൽ നമ്മൾ പഴയ ആളുകളൊക്കെ പറയാറുണ്ട് ചെമ്പിനില്ലാത്ത ചൂട് മൂടിക്ക് എന്നുള്ള അത്തരത്തിലുള്ളൊരവസ്ഥയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ മറ്റുള്ള ആളുകളുടെ ആവശ്യം യഥാർത്ഥത്തിലില്ല. സംസാരിക്കാൻ കഴിവുള്ള അതല്ലെങ്കിൽ ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് എല്ലാ മേഖലകളിലും മുസ്ലിം സ്ത്രീകൾ അവരുടെ പ്രാതിനിധ്യം അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ മുസ്ലിം സ്ത്രീകൾ എന്താ പറയുക, ഒരു വലിയൊരു അരക്ഷിതാവസ്ഥയിലാണ് അതല്ലെങ്കിൽ ഒരു അസ്വാതന്ത്ര്യത്തിലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് അത്. ഞാൻ പറഞ്ഞത് രണ്ട് തരത്തിൽ അപ്പം നമുക്ക് കാര്യങ്ങളെ കാണേണ്ടതും നേരിടേണ്ടതുമായി വരും. ഒന്ന് ഇൻറ്റേർണലി, വീടിനകത്ത്, കുടുംബത്തിനകത്ത്, നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ഒക്കെ നമുക്ക് നമ്മുടെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സ്പേസിന് വേണ്ടിയിട്ട് സംസാരിക്കേണ്ടി വരും. അതേസമയം പുറത്ത് ഇത്തരത്തിലുള്ളൊരു വലിയ ജനാധിപത്യ ധ്വംസനം നേരിടുമ്പോൾ ജനാധിപത്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിലനിൽക്കുന്ന സ്പേസിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടും നമ്മൾ നിലനിൽക്കുന്ന സ്പേസിന് വേണ്ടിയിട്ടും പോരാടേണ്ടി വരുന്നുണ്ട്. അത് പുറത്തുള്ളൊരു ഫൈറ്റാണ്, അത് കുറച്ചുകൂടി കാണുന്നൊരു ഫൈറ്റാണ്. യഥാർത്ഥത്തിൽ എൻ്റെ പൊസിഷൻ എന്താണ്, അത് ഇപ്പോൾ ഒരു പാർട്ട്ണർ എന്ന രൂപത്തിൽ, ഒരു മകൾ എന്ന രൂപത്തിൽ, ഒരു ഉമ്മ എന്ന രൂപത്തിൽ, ഞാൻ എനിക്കിപ്പോൾ കുറച്ചും കൂടി രസമായിട്ട് പറയാൻ തോന്നുന്നത് ഒരു ഉമ്മ എന്നുള്ള പൊസിഷനെ കുറിച്ചായിരിക്കും. കാരണം ഇപ്പം അറിയാം കുഞ്ഞുണ്ടായിട്ട് കുറച്ച് കാലമായിട്ടുള്ളു, അപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും എന്താണ് ഒരു ഉമ്മ? നമ്മൾ പറയുന്ന പോലെ ഭയങ്കര പവിത്രമായിട്ടുള്ള ഏതോ ഒരു വിഗ്രഹ രൂപം ഒന്നുമല്ല. പക്ഷേ ഉമ്മാൻ്റെ കുറേ രസങ്ങളുണ്ട്, നമുക്കുള്ള കുറേ അവകാശങ്ങളുണ്ട്. പ്രത്യേകിച്ച് അത് പ്രവാചകൻ്റെ, ഞാൻ മുസ്ലിം സ്ത്രീ ആയിക്കൊണ്ട് പറയാം, പ്രവാചകൻ്റെ പാഠങ്ങളിലുണ്ട് ആരായിരിക്കണം ഒരു 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 ഭാര്യ, ഒരു ഉമ്മ എന്നൊക്കെ ഉള്ളത്. അതീ പറഞ്ഞ പോലെ ഇങ്ങനെ ആളുകളുടെ കാല് കഴുകി കൊടുത്ത് വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളൊന്നും അല്ല. ഇന്ത്യയിൽ മതം എന്ന് പറയുന്നത്
അതൊരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവാണ്, അതൊരു റിലീജിയസ് പെർസ്പെക്റ്റീവിനേക്കാൾ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം, എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്, ഇന്ത്യയിൽ മുസ്ലിം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിനേക്കാൾ കൂടുതലായിട്ട് അതിനകത്തൊരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവാണ് നിൽക്കുന്നത്. അതൊരു ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയാണ് മുസ്ലിം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയെ ലെഫ്റ്റിനെ എൻഗേജ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് ലെഫ്റ്റ് അതിനെ എൻഗേജ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇപ്പോൾ CAA പോലെയുള്ള ഇത് ബില്ലുകൾ വരുന്നു. പല രീതിയിൽ മുസ്ലിം എന്ന് പറയുന്നതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് BJP ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു. അവിടെയാണ് സാമുദായിക സംഘടനകളും ഒക്കെ ഉള്ള ഇപ്പോൾ ലീഗിനെ പോലെയുള്ള, അല്ലെങ്കിൽ റിലീജിയസ് പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഇല്ലാത്ത ആർജവം ലെഫ്റ്റ് കാണിക്കുന്നത്. അപ്പോൾ കാരണം എന്താ വെച്ചാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പൊളിറ്റിക്കൽ എൻഗേജ്മെൻ്റ് ആവശ്യമുള്ളൊരു ഒരു കാര്യമാണ്. അങ്ങനെ അതിനെ ഏറ്റെടുക്കാനുള്ള ആർജവം കേരളത്തിലെ ലെഫ്റ്റ് കാണിച്ചതുകൊണ്ടാണ് കേരളത്തിലെ ന്യൂനപക്ഷം കൂടുതലായിട്ട് ഇപ്പോൾ ലെഫ്റ്റിനെ സമീപിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ലെഫ്റ്റ് എന്നൊരു മതനിരാസത്തിൻ്റെ പാർട്ടിയല്ല, അല്ലെങ്കിൽ മതത്തിൻ്റെ ശത്രുക്കളല്ല. ചരിത്രാതീത കാലം മുതൽ തന്നെ നമ്മൾ പരിശോധിച്ചാൽ എപ്പോഴും സ്ത്രീകളില്ലായ്മ ചെയ്യുക, അതല്ലെങ്കിൽ അവരെ രംഗപ്രവേശനത്തിന് മുളയിലെ നുള്ളിക്കളയാനൊക്കെ എപ്പോഴും പ്രയോഗിക്കുന്ന ആയുധങ്ങളാണ് അതൊക്കെ. അത് ഇന്നത്തെ കാലത്തും തുടർന്നു പോരുന്നു എന്ന് മാത്രം, നമ്മളതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിനനുസരിച്ചുണ്ടാവും. നമ്മൾ എന്താ പറയുക, ആ വിഷയങ്ങൾ മാറ്റിവെച്ച് നമ്മുടെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കാൻ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും നമുക്കുള്ള ഒരു കാലം കാത്തിരിക്കും.